ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, പറയാൻ വയ്ക്കുന്നത് ഒരു കഥ, എന്നാൽ ദൈവം പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊരു കഥ. ഈ ഒരു അനുഭവമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് സമ്മാനിക്കുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് അത്ഭുതങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് 12 വയസ്സുള്ള തൻ്റെ കൊച്ചുമകളെ സൗഖ്യപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുമ്പോൾ ക്രിസ്തുവും ശിഷ്യന്മാരും അവൻ്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. ഈ യാത്ര ആരംഭിച്ചപ്പോൾ ജനക്കൂട്ടത്തിനിടയിലൂടെ 12 വർഷം രക്തസ്രാവം പിടിപെട്ട് അവശത അനുഭവിക്കുന്ന ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ പോലും ഞാൻ സൗഖ്യപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നു വന്ന് ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ച് സൗഖ്യം നേടുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ ക്രിസ്തുനാഥൻ അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജൈറോസിൻ്റെ പരിചാരകന്മാർ വന്ന് പറയുകയാണ്, നിന്റെ കൊച്ചുമകൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട. എന്നാൽ ക്രിസ്തു അവൻ്റെ ഭവനത്തിലേക്ക് ചെന്നുകൊണ്ട് ആ ബാലികയെ കൈപിടിച്ച് സ്പർശിച്ചുകൊണ്ട് അവളെ ജീവനിലേക്ക് ഉയർപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രമേ ചെയ്യുക. ഒരു വീഡിയോ, ആരുടെ കൈകൾ എന്ന പേരിലുള്ള ഹൂസ് ഹാൻഡ്സ് എന്ന വീഡിയോൻ്റെ ഹ്രസ്വരൂപം ഇപ്രകാരമാണ്: ഒരു ടെന്നീസ് റാക്കറ്റ് എൻ്റെ കയ്യിലിരുന്നാൽ ഒരു പന്തെടുത്ത് എനിക്ക് തട്ടിമുട്ടി കളിക്കുവാൻ സാധിക്കും. എന്നാൽ അത് സെറീന വില്യംസിൻ്റെയോ റോജർ ഫെഡററിൻ്റെയോ കൈകളിലാണ് എത്തുന്നതെങ്കിൽ അവർ ചരിത്രങ്ങളിലേക്ക് ഏസുകൾ പായിക്കും, കിരീടങ്ങൾ അവരുടെ കൈവെള്ളയിൽ ഒതുക്കും. ഒരു വടിക്കഷ്ണം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒരു തെരുവുനായയെ ആട്ടിയോടിക്കുവാൻ എനിക്ക് സാധിക്കും. എന്നാൽ അത് മോശയുടെ കൈകളിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ ചെങ്കടലിനെ പോലും പിളർത്തുകൊണ്ട് തൻ്റെ വിശ്വാസ സമൂഹത്തെ അവൻ രക്ഷയുടെ തീരങ്ങളിലേക്ക് അടുപ്പിക്കും. പാറമേലടിച്ചുകൊണ്ട് ജീവൻ്റെ അരുവി അവനൊഴുക്കും. ഒരു കവണ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒരു ശലഭത്തിൻ്റെയോ ഒരു പക്ഷിയുടെയോ ജീവിതം എനിക്ക് നശിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ ദാവീദിൻ്റെ കൈകളിലാണ് അവ എത്തിച്ചേരുന്നതെങ്കിൽ ഗോലിയാത്തിനെ പോലും നിലം പരിശാക്കുവാൻ സാധിക്കുന്ന ഒരു മൈറ്റി വെപ്പണായി തീരും. 5 അപ്പവും 2 മീനും എൻ്റെ കൈകളിൽ വന്നാൽ ഒരു നേരത്തെ എൻ്റെ വിശപ്പടക്കുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ കൈകളിലേക്കാണ് എത്തിച്ചേരുന്നതെങ്കിൽ 1000-ന് മേൽ അധികം വരുന്ന ജനങ്ങളെ അവരുടെ വിശപ്പകറ്റുന്ന ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ ക്രിസ്തുവിന് സാധിക്കും. ആണികൾ എൻ്റെ കൈവെള്ള തുളച്ചുകൊണ്ട് ആഴ്ന്നിറങ്ങുമ്പോൾ എനിക്കത് വേദന സമ്മാനിക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിലാണെങ്കിൽ അഭിഷേകവും സൗഖ്യവും കടന്നു വരും. ഈ വീഡിയോയുടെ സന്ദേശം ഇത്രമാത്രം: ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഹൂസ് ഹാൻഡ് ഇറ്റ് ഈസ്. ആരുടെ കൈകളിൽ നിന്ന് മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഈ ഒരു അനുഭവമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് സമ്മാനിക്കുക. 2 വിഭാഗത്തിലുള്ള ആളുകളെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പരിചയപ്പെടുത്തുക. ജൈറോസ്, അവൻ സിനഗോഗ് അധികാരിയാണ്, സമ്പത്തുള്ളവനാണ്, പരിചാരകന്മാർ ഒത്തിരിയുള്ളവനാണ്, എല്ലാത്തിൽ നിന്നും ഒരു കുറവില്ലാണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ തൻ്റെ കൊച്ചുമകളുടെ അസുഖം മാറ്റുവാൻ അനേകം വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിക്കുവാൻ അവന് സാധിക്കുമെങ്കിൽ പോലും അവൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ സ്പർശിച്ചാൽ എൻ്റെ മകൾ സൗഖ്യം പ്രാപിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് ഓടുകയാണ്. മറ്റേ സ്ത്രീയാകട്ടെ, രക്തസ്രാവം പിടിപെട്ട് 12 വർഷം, സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: അവൾ പല ഭിക്ഷുകരന്മാരുടെ അടുക്കലേക്ക് പോയിട്ടും ഒത്തിരിയേറെ പണം ചെലവഴിച്ചിട്ടും അവളുടെ നില മെച്ചപ്പെടുകയല്ലാതെ കൂടുതൽ മോശമാവുകയാണ് ഉണ്ടായതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ തൻ്റെ സമ്പാദ്യമെല്ലാം തൻ്റെ ചികിത്സയ്ക്ക് ചെലവഴിച്ചുകൊണ്ട് യാതൊരുവിധ മുക്തിയും ലഭിക്കാതെയായപ്പോൾ ക്രിസ്തുവിനെപ്പറ്റി അവൾ കേൾക്കുകയും ആ ഗുരുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ താൻ സൗഖ്യപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുകയാണ്. അവൾ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു, സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു, അവൾ അത്ഭുതം അനുഭവിച്ചെറിഞ്ഞുവെന്ന്. സ്നേഹമുള്ളവരെ, നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളുമെല്ലാം ക്രിസ്തുവിൻ്റെ പക്കലേക്ക് നമ്മൾ എത്തിക്കുവാൻ സാധിച്ചാൽ, അവൻ എന്നെ തൊടുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ, അവൻ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയും. സുവിശേഷങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ സ്പർശിച്ചവരുമുണ്ട്, അവനെ സ്പർശിച്ചവരുമുണ്ട്. എന്നാൽ അവരുടെയെല്ലാം ജീവിതത്തിൽ അവർക്ക് പറയാനുള്ളത് സൗഖ്യത്തെക്കുറിച്ച് മാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷം
അഞ്ചാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നീണ്ട 38 വർഷത്തോളം തളർവാദ രോഗം പിടിപെട്ടുകൊണ്ട് ബെറ്റ്സിത കുളക്കരയിൽ കിടന്നിരുന്ന വ്യക്തി ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും, അവൻ എന്നെ സുഖപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി കാത്തിരുന്നപ്പോൾ ക്രിസ്തു അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അത്ഭുതമായി തീരുകയാണ്. അങ്ങനെ സുവിശേഷത്തിലുടനീളം ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന് അത്ഭുതങ്ങൾ അനുഭവിച്ചവരാണ്. മുടന്തരുണ്ട്, അന്ധരുണ്ട്, അങ്ങനെ ഒത്തിരിയേറെ വ്യക്തികൾ ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസം അനുഭവിച്ചത് അത്ഭുതങ്ങളിലൂടെയെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, സുവിശേഷം നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനി ഞാൻ എപ്രകാരമാണ് എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കേണ്ടത്? ഹെബ്രായരുടെ ലേഖനം 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുദിനം അനുഭവിക്കുന്ന കൊച്ചു വേദനകൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന മാറാവ്യാധികൾ, അപമാനങ്ങൾ എല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടലിനായി ഞാൻ കാത്തിരിക്കുമ്പോൾ ക്രിസ്തു വരും, അവൻ നമ്മളെ സ്പർശിക്കും, അവൻ നമ്മൾക്ക് അത്ഭുതമായി തീരും. ഈ ഒരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുക. പത്രോസിൻ്റെ 1 ലേഖനം 5:6 ഓർമ്മിപ്പിക്കുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന്മേൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. നിന്റെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിന് ഭരമേൽപ്പിക്കുവിൻ, കാരണം അവിടുന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെയും നിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ എപ്രകാരം എനിക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നുവോ, എപ്രകാരം ഞാൻ വിശ്വസിച്ച് കാത്തിരിക്കുവാൻ സാധിക്കുന്നുവോ, ക്രിസ്തു കടന്നു വരും, അവൻ നമുക്ക് അത്ഭുതങ്ങൾ ചൊരിയും. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. മറ്റുള്ളവരാൽ നമ്മൾ നിന്ദിക്കപ്പെടുകയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടതുപോലെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഉയർത്തുവാനും ദൈവത്തിൻ്റെ മകനും മകളുമായി അവരോധിക്കുവാനും ക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ മറ്റൊരു ഭാഗം ഇപ്രകാരമാണ്: ഈ സ്ത്രീ മോശയുടെ നിയമപ്രകാരം സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവളാണ്. ഒരു സ്ത്രീ രക്തസ്രാവം അനുഭവിച്ചാൽ പിന്നീട് അവൾ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം. താൻ അശുദ്ധയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാതെ തൻ്റെ വേദന കടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കേണ്ടവളാണ്. എന്നാൽ ഈ 12 വർഷം ഈ രക്തസ്രാവം പിടിപെട്ടുകൊണ്ട് ഈ സ്ത്രീ അനുഭവിച്ചതിൻ്റെ വേദനയുടെ കണക്ക് നമുക്ക് ഓർമ്മിക്കുവാൻ സാധിക്കില്ല. കാരണം അത്രമേൽ വേദനകൾ അവൾ കാർന്ന് അനുഭവിച്ചിട്ടുണ്ട്, അത്രമേൽ തിരസ്കരണം അവൾ അനുഭവിച്ചിട്ടുണ്ട്, അത്രമേൽ വെറുപ്പ് മറ്റുള്ളവരിൽ നിന്ന് അവൾ സമ്പാദിച്ചിട്ടുണ്ട്. സമൂഹത്തിന് പുറത്ത് കടന്ന ഇവൾ സമൂഹത്തിന് ഇടയിൽ കൂടി തന്നെയാണ് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നത്. എന്താണ് അവളെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത്? ഒത്തിരിയേറെ സമ്പത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ജൈറോസിന് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത്? വിശ്വാസം ഒന്ന് ഒരു തലം മാത്രം. ഉറപ്പായിരുന്നു അവരുടെ വിശ്വാസം. ക്രിസ്തുവിനെ സ്പർശിച്ചാൽ, ഗുരുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ സൗഖ്യം അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് രണ്ടു കൂട്ടരും വിശ്വസിച്ചു. അവർ വിശ്വസിച്ചു, അവർ അത്ഭുതം അനുഭവിച്ചറിഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഈ സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ വാക്യം തന്നെ നമുക്ക് കടമെടുക്കാം: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതമായി കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ തന്നെ ക്രിസ്തുവിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ വേദനകളും എൻ്റെ തകർച്ചകളും എൻ്റെ രോഗങ്ങളും എല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് അടിയറ വയ്ക്കുമ്പോൾ, അവൻ്റെ സമയത്ത് അവൻ വന്നുകൊണ്ട് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവം അത്ഭുതമായി വിരുന്നെത്തട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.